ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രതിഷേധത്തിൽ ചീഫ് സെക്രട്ടറിയോടും ഡി ജി പിയോടും ഗവർണർ റിപ്പോർട്ട് തേടി. ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് നടപടി ഉണ്ടാകുമെന്ന് ചോദ്യമുണ്ട്. കടുത്ത വിമർശനം തുടരുന്നതിനിടെ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐക്കാർക്കെതിരെ പോലീസ് ഐ പി സി 124 വകുപ്പ് ചുമത്തി. രാഷ്ട്രപതിയെയോ ഗവർണറെയോ തടയുന്നതിനെതിരെയുള്ള ഗുരുതര വകുപ്പാണ് ഐ പി സി 124. പൊതുമുതൽ നശിപ്പിച്ച കുറ്റവും ചുമത്തും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഗുരുതര വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഒടുവിൽ ഗവർണർക്ക് വഴങ്ങുകയാണ് സർക്കാർ. ജാമ്യമില്ലാ വകുപ്പാണ്. നേരത്തെ തന്നെ ഗവർണർ ആവശ്യപ്പെട്ടതാണ് ഇത്തരത്തിൽ ഈ വകുപ്പ് ചുമത്തണമെന്ന് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. ഒടുവിൽ വഴങ്ങി. തീർച്ചയായും ഗവർണറെ സംബന്ധിച്ച് ഗവർണറുടെ സമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങൾക്ക് പിന്നാലെയാണ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ഗുരുതര വകുപ്പായിട്ടുള്ള 124 ചുമത്താൻ പോലീസ് ഇപ്പോൾ തയ്യാറായത്. ഗവർണർക്കൊപ്പം സുരക്ഷാ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ രാജ്ഭവനിൽ ചെന്ന് കണ്ട് മൊഴി രേഖപ്പെടുത്തിയാണ് ഈ വകുപ്പ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 7 പേർക്കെതിരെയാണ് ഐ പി സി 124 വകുപ്പ് ചുമത്തിയതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ 7 വർഷം വരെ കഠിന തടവിലെത്തിക്കാവുന്ന വകുപ്പാണ്. ഇത് മാത്രമല്ല, രാഷ്ട്രപതി, സംസ്ഥാനങ്ങളിലെ ഗവർണർ ഇവരെ തടയുന്നതും ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചതുമാണ് ഈ വകുപ്പ്. ഈ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ കന്റോൺമെന്റ് പോലീസിന്റെ തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ പോലീസ് എടുത്തത് ഈ ജാമ്യമില്ലാ വകുപ്പായി ചുമത്തിയത് അത് പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന ഒരു സാധനം മാത്രമായിരുന്നു, ഒരു ഒരു വകുപ്പ് മാത്രമായിരുന്നു. പക്ഷേ അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധവും ആരോപണങ്ങളും ഉയർന്നതിന് പിന്നാലെയും ഗവർണർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഐ പി സി 124 പ്രകാരം ഗുരുതര കുറ്റം കൂടി ചുമത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം പൊതുമുതൽ നശിപ്പിച്ച കുറ്റവും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതും കന്റോൺമെന്റ് പോലീസ് എടുത്ത കേസിലാണ് ആ നടപടിയും. അതിനിടെയാണ് ഈ പ്രതിഷേധത്തിൽ ചീഫ് സെക്രട്ടറിയോടും ഡി ജി പിയോടും ഗവർണർ റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഗവർണർ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ള ചോദ്യവും ഗവർണർ ഉന്നയിക്കുന്നു. ഈ സുരക്ഷ ഒരുക്കാൻ കേന്ദ്രസേനയെ നിയോഗിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രവന്റെ പരിഗണനയിലുണ്ട് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. രാഷ്ട്രവന്റെ സുരക്ഷയ്ക്ക് സൈന്യത്തിന്റെ സേവനം തേടാനുള്ള കാര്യവും പരിഗണിക്കുകയാണ്. നേരത്തെ സി ആർ പി എഫിന്റെ സേവനം ഉണ്ടായിരുന്നു. ഇന്നലെ നടന്ന പ്രതിഷേധം, അതിൽ ഗുരുതര പോലീസ് വീഴ്ചയും പ്രോട്ടോകോൾ ലംഘനവും ഉണ്ടായി എന്നുള്ളതാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇക്കാര്യങ്ങളിൽ കൂടി രാജ്ഭവന്റെ ഭാഗത്ത് തീരുമാനങ്ങൾ ഉണ്ടാകും. അനുജ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.